الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أولئك لهم نصيب مما كسبوا والله سريع الحساب. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. وهم نرايا ستي الشاسغلي سهودري سهودر ماري رب العزة أبنى سوشي جيبي كان والله توفيق نلقي لم يكا أنكرهكم مراغت നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. എന്തിനാണ് യാത്ര? എങ്ങനെയാകണം യാത്ര? ഒരു യാത്രയിൽ എന്തെല്ലാം കരുതേണ്ടതുണ്ട്? എപ്പോഴാണ് ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് മടങ്ങേണ്ടത് എന്നതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കാറുണ്ട്. പ്രധാനമായും ഞാനിപ്പോൾ പറഞ്ഞ ഈ നാല് ചോദ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ നാല് സംശയങ്ങൾക്കുള്ള മറുപടി കണ്ടെത്താതെ നമ്മൾ ആരും യാത്ര പോകാറില്ല. ഇതാണ് മുൻകരുതൽ എന്ന് പറയുന്നത്. എന്തിനാണത്? എന്തിനാണ് ഒരു യാത്രക്കൊരുങ്ങുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്? ഒരു മുൻകരുതലാണ്, മുന്നൊരുക്കമാണ്. എന്തിനാണ് മുന്നൊരുക്കം? ഒന്നാമത്തത് ലക്ഷ്യബോധമുണ്ടാകാൻ. ഏതൊരു വിഷയത്തിലും അത് അതിപ്രധാനമാണ്, ലക്ഷ്യബോധമുണ്ടാകണം. രണ്ട്, ലക്ഷ്യബോധമുണ്ടായാൽ മാത്രം പോരാ, ഉദ്ദേശിച്ചിടത്തേക്കെത്തണം, ലക്ഷ്യസ്ഥാനത്തേക്കെത്തണം. മൂന്നാമത്തത്, ആ യാത്രയിൽ സംഭവിച്ചേക്കാവുന്ന പല അബദ്ധങ്ങളും ഉണ്ടാകും, അത്തരത്തിൽ അശ്രദ്ധകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ്. നാലാമത്തൊരു കാര്യം, മനസ്സമാധാനത്തിനാണ്. എന്ത്? യാത്ര സഫലമാകണം, യാത്ര സഫലമാകണം. അഞ്ചാമത്തത്, മനുഷ്യർ നടത്തുന്ന യാത്രയിലെ ഒരു പ്രധാനപ്പെട്ടത് ജീവിത സമാഹാരണത്തിന് വേണ്ടിയാണ്. ജീവിത സമാഹാരത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജീവിത സന്ധാരണത്തെ കുറിച്ച് പറഞ്ഞു, അല്ലാഹു തആല പകലിനെ ജീവിത സന്ധാരണത്തിനുള്ള അധ്വാനത്തിനുള്ള ഒരവസരമാക്കിയിരിക്കുന്നു എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, മരണയാത്രയോ? പ്രിയമുള്ളവരെ, മരണത്തിന്റെ യാത്രയോ? നാം വേണ്ടതൊരുക്കിയോ? നാം ആ യാത്രയെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ദിവസവും നമ്മൾ ഒരുങ്ങുന്നവരാണ്, ദിവസവും നമ്മൾ ഒരുക്കുന്നവരാണ്. എന്തിനു വേണ്ടി? ഈ ദുനിയാവിന് വേണ്ടി. അനുവദിക്കപ്പെട്ടത് ഈ ദുനിയാവിൽ നമുക്ക് നേടിയെടുക്കാനുള്ളതിനൊക്കെ വേണ്ടി ദിവസേന ഒരുങ്ങുന്നവരാണ് നമ്മൾ. ഇന്നെന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നിടത്ത് വളരെ എളുപ്പത്തിൽ ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരാൾ പറയുന്ന അരി, പഞ്ചസാര, പച്ചക്കറി, നിത്യോപയോഗ വസ്തുക്കൾ, ഇന്നിന്നത്, മക്കളുമായി ബന്ധപ്പെട്ടത്, വീടുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ പലതും നമ്മൾ പറയും. നമ്മളതൊക്കെ നിവർത്തിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ പരലോകത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഇത്തരം ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, സാധാരണ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു ഭാഷയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യാത്രയാണത്. ഒരു മലയാളികളുടെ ഒരു പൊതു സംസാരമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യാത്രയാണ്. എന്തിന്, എങ്ങനെ, എന്തെല്ലാം ആ യാത്രയിൽ വേണമെന്നത് ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കൊടുക്കേണ്ടതില്ല.
എന്തിനാണ് നാം യാത്ര ചെയ്യുന്നത്? എങ്ങനെയാണ് നാം യാത്ര ചെയ്യേണ്ടത്? ഈ യാത്രയിൽ ഒരുക്കേണ്ടുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? പ്രിയമുള്ളവരെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകൂട്ടി ഉണർത്തി. ഈ ജീവിതത്തിലേക്ക് ഉമ്മയുടെ വയറ്റിൽ നിന്ന് പറന്ന് വീണ പ്രസവിച്ച് വീണ നാളു മുതൽ ഇവിടുന്ന് ഏത് നിമിഷവും ഏത് നിമിഷവും ഏത് സന്ദർഭത്തിലും മടങ്ങുന്ന ഒരു സന്ദർഭം വരെ, ഒരു ഒരു സാഹചര്യം വരെ എങ്ങനെ വേണ്ടത്, എങ്ങനെയാ ജീവിക്കേണ്ടത് എന്നതൊക്കെ അല്ലാഹു തആല നമ്മെ ഉണർത്തിയിട്ടുണ്ട്. എപ്പോഴാണ് മടക്കം എന്ന് നമുക്കറിയില്ല. നമ്മുടേത് എപ്പോഴാണ് ഒരു തിരിച്ചുപോക്ക് എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഏത് നിമിഷവും പോകാനുള്ള ഒരു ലോകത്തേക്ക് വേണ്ടി എന്താണ് നാം ഒരുക്കിയത് എന്നാലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിലെ പല സ്ഥലത്തും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. വിശിഷ്യ 31 അധ്യായം സൂറത്തുൽ ഖുമാന്റെ 34 ആയത്തുണ്ട്. അള്ളാഹ്ക്ക് മാത്രം ഖാസായ മലായിക്കത്തുകൾക്കോ നബിമാർക്കോ ഔലിയാക്കന്മാർക്കോ ആർക്കും അറിയാത്തൊരു കാര്യത്തെ കുറിച്ച്, മഫാതിഹുൽ ഗൈബ് എന്നതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? വമാ തദരി നഫ്സും ബിഅയ്യി അർദിയതമൂത്, താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്ന് ഒരാളും അറിയുകയില്ല എന്നാണ്. ഒരാളും അറിയില്ല എത്രത്തോളം. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയില്ല എന്ന് സൂറത്ത് മുനാഫിഖുൻ 63 അധ്യായത്തിന്റെ 11 ആയത്ത്. എന്നിട്ടും ഇതൊക്കെ മനസ്സിലായിട്ടും ഇതൊക്കെ കേട്ടിട്ടും പ്രിയമുള്ളവരെ, നമുക്ക് ലക്ഷ്യം ദുനിയാവ് മാത്രമാണോ? ഇപ്പോഴും നമ്മുടെ മുഖ്യ ലക്ഷ്യം ഈ ലോകമാണോ? അല്ലാഹു തആല ഈ ലോകത്തെ കുറിച്ച് പറഞ്ഞു തരുമോ? ബൽ തുഫിറൂനൽ ഹയാത്ത ദുനിയാ വൽ ആഖിറത്തു ഖൈറു വഅബ്ഖാ. ബൽ തുഫിറൂനൽ ഹയാത്ത ദുനിയാ, പക്ഷേ നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. വൽ ആഖിറത്തു ഖൈറു വഅബ്ഖാ, എന്നാൽ പ്രിയപ്പെട്ടവരെ, മക്കളെ, ആഖിറമാണ് നിലനിൽക്കുന്നത്, ബാക്കിയാകുന്നത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഇത് പച്ച പരമാർത്ഥമാണ്, നാം പഠിക്കുന്ന യാഥാർത്ഥ്യങ്ങളിൽപ്പെട്ടതാണ്. പക്ഷെ പലപ്പോഴും ഈ ഒരു നൈമിഷികമായ ഈ ലോകത്ത് മരിക്കുന്നതുവരെയുള്ള ഒരു യാത്രക്കിടയിലെ കൗതുകം കണ്ട് മറന്നുപോയവരാണ് പലപ്പോഴും മനുഷ്യർ. നമ്മൾ സാധാരണ ഉപയോഗിക്കേണ്ട പോലെ വഴിവക്കിലെ കൗതുകം കണ്ട് മറന്നുപോയവർ, എന്തോ ഒരു സാധനത്തിന് പറഞ്ഞയച്ചു, പക്ഷെ എത്ര ആയിട്ടും കാണാനല്ല, എവിടെയിരുന്നു ചോദിച്ചാൽ നമ്മളെ കുട്ടികളെ കുറിച്ച് പറയും, എന്നോടത്ത് ഇന്നത് കണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ബുദ്ധി ഉണ്ട് എന്ന് പറയുന്ന മനുഷ്യന്മാര് വരെ ഈ ദുനിയാവിന്റെ പല പളവളപ്പിലും ഇങ്ങനെ മുങ്ങിയിട്ട് തിരിച്ചു പോകാനുള്ള ഒരു ലോകത്തെ കുറിച്ചുള്ള അശ്രദ്ധയിലാണ്. അല്ലാഹു തആല കക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, രണ്ട് തരം ആളുകളുണ്ട് നമുക്ക് ചുറ്റും, രണ്ട് കൂട്ടർ. ഒന്നാമത്തെ കൂട്ടർ ദുനിയാവ് മാത്രം ലക്ഷ്യം വെക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും ദുനിയാവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ആലോചിക്കുന്നത്. അവർ വിവാഹം കഴിച്ചാലും മക്കളുമായി ബന്ധപ്പെട്ട് ജീവിച്ചാലും അവനവന്റെ പുരക്കകത്ത് ജീവിച്ചാലും എവിടെ കറങ്ങിയാലും അവരുടെ സംസാരത്തിൽ ഒടുക്കം ചെന്നെത്തുന്നത് പോലും ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. വളരെ ദുർബലരാണ് അവർ. എന്നിട്ട് രണ്ടാമത്തൊരു വിഭാഗമുണ്ട്, അല്ലാഹു തആല ആ മുഅ്മിനീങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തുവാറാകട്ടെ. അവർ ജീവിക്കുന്നത് ദുനിയാവിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ നന്മ ആഗ്രഹിക്കുന്നവരാണ്, ഈ ദുനിയാവിലെ ഹസനത്ത് ആഗ്രഹിക്കുന്നവരാണ്, അതോടൊപ്പം തന്നെ ആഖിറത്തിലും ഹസനത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഹസനത്ത് പ്രധാനമാണ് ദുനിയാവിൽ, ഹസനത്ത് പ്രധാനമാണ്. ദുനിയാവ് വേണ്ടേ? വേണം, ദുനിയാവ് വേണം. ദുനിയാവിൽ എന്ത് വേണം? ഹസനത്ത് വേണം. ഹസനത്തില്ലാത്തവന്റെ ദുനിയാവ് പരാജയമാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ ബഖറ 200 മുതൽ 202 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ അതിനകത്ത് അല്ലാഹു തആല രണ്ട് കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാരാണ്? ഫമിനൻ നാസി മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്. മനുഷ്യരിൽ ചിലർ പറയും, ഒരു കൂട്ടരെ കുറിച്ച് പറയാം, ഞങ്ങളുടെ റബ്ബേ ഈ ദുനിയാവിൽ ഈ ലോകത്ത് ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന്.
ഈ ദുനിയാവിൽ ഞങ്ങൾക്കൊന്ന് നൽകണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം. എന്നിട്ട് അല്ലാഹു പറയാണ് വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, എന്നാൽ പരലോകത്ത് അത്രക്കാർക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല. എന്താണ് ഈ കൂട്ടരുടെ പ്രവണ്ഠ, ഈ കൂട്ടരുടെ പ്രശ്നം എന്താ? ദുനിയാവ് മാത്രം ആഗ്രഹിച്ചതിനാലും ആഖിറത്തിൽ നിന്ന് പിന്തിരിഞ്ഞതിനാലും ഒരു ഓഹരിയും അവർക്കില്ല എന്ന്. അവരുടെ ലക്ഷ്യം ദുനിയാവ് മാത്രമാണ്. ഇതാരെക്കുറിച്ച് പറയുന്നറിയോ നിങ്ങള്? ഏത് വേളയിലാ പറയുന്നതറിയോ? ഹജ്ജിന്റെ സന്ദർഭത്തില് മുസ്ലിമീങ്ങൾ ഹജ്ജ് ചെയ്യുന്നത് പോലെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും ഹജ്ജ് ചെയ്യാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലശേഷം തുടങ്ങി വന്നതാണത്. അത് മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യാറുണ്ട്. മുശ്രിക്കുകൾ മറ്റു പല ഇബാദത്തുകളും എടുക്കുന്നത് പോലെ തന്നെ ആ ഹജ്ജിലേക്ക് അവർ കടന്നു വന്നാൽ അവർ റബ്ബിനോട് പ്രാർത്ഥിക്കാറുള്ളത് ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണമെന്ന്. ഹജ്ജിന്റെ വേളയിൽ മുശ്രിക്കുകൾ പറയാറുള്ളത് ലൗകിക കാര്യങ്ങളല്ലാതെ അവർ അല്ലാഹുവിനോട് ചോദിക്കാറില്ലായിരുന്നു എന്ന് മുഫസ്സറുകൾ പറയുന്നത് കാണാം. അക്കൂട്ടത്തിൽ മുഫസ്സറുകൾ എടുത്തു കൊടുക്കുന്ന ഒരു പോയിന്റ് നിരകള് അല്ലാഹുമ്മഅത്തിന, ഹജ്ജിന്റെ വേളയിൽ ദുനിയാവ് മാത്രം ചോദിക്കുന്ന മുസ്ലിമിന്റെ വർത്തമാനം, ക്ഷമിക്കണം, മുശ്രിക്കിന്റെ വർത്തമാനമാണ്. അല്ലാഹുമ്മഅത്തിന വനമൻ വഇബ്ലൻ വബഖറൻ വഅബീദൻ. അല്ലാഹുമ്മയാ വല്ലാത്തൊരു വാക്കാണ്. എന്താണ് അവർ പറയുന്നത്? അല്ലാഹുവേ ഞങ്ങൾക്ക് ആടുകളെയും ഒട്ടകങ്ങളെയും പശുക്കളെയും അടിമകളെയും നൽകണമേ. ഇവിടെ നാം സംസാരിക്കുന്നത് ഹജ്ജിന്റെ വേളയിലാണ്. എന്താണ് ചോദിക്കുന്നത്? ദുനിയാവ് ദുനിയാവ് മാത്രമാണ് അവർ ചോദിക്കുന്നത്, ഞങ്ങൾക്കത് നൽകണേ. അല്ലാമത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ കാണാം, ഞങ്ങൾക്ക് കൊല്ലം മഴ നൽകണേ, ഞങ്ങളെ കൊല്ലത്തെ കൃഷി നന്നാക്കണേ, ഞങ്ങൾക്ക് ഞങ്ങളെ വാപ്പാക്ക് ലഭിച്ചതിലേറെ ഹൈറും അതുപോലെ അതിലേറെ നന്മകളും അതിലേറെ ദുനിയാവും ഞങ്ങൾക്കൊന്ന് നൽകണം. വെറും ദുനിയാവ് മാത്രം ചോദിക്കുന്ന ഒരു കൂട്ടർ. അവർക്ക് ആഖിറത്തിൽ യാതൊരു വിഭവവുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ചോദ്യം പലതിരിയിൽ പല രീതിയിൽ വളഞ്ഞ് തിരിഞ്ഞ് പൊളഞ്ഞ് മുസ്ലിമിന്റെ ജീവിതത്തിലേക്കും വരുന്നില്ലേ? മുസ്ലിങ്ങളുടെ ചോദ്യത്തിലും പലപ്പോഴും ഇത് കാണുന്നില്ലേ? ഇന്നത്തെ കാലഘട്ടങ്ങളിൽ അവന്റെ ചോദ്യത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങൾ മുഴുവനും ദുനിയാവ് മാത്രമായില്ലേ? വലിയ പ്രശ്നമാണ്. എന്നാൽ മുഅ്മിനുകളോ അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഅ്മിനുകളുടെ ചോദ്യം എന്താണ്? അവർക്ക് ദുനിയാവ് വേണം, അവർക്ക് ആഖിറവും വേണം. ശരിക്കും നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദുനിയാവിലും ഹസനത്തുണ്ടാകണം, ആഖിറത്തിലും ഹസനത്തുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്. എന്താ പ്രാർത്ഥന? ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ومنهم من يقول. മറ്റു ചിലർ പറയും, അഥവാ മുഅ്മിനീങ്ങൾ പറയും, ഹജ്ജിന് പോയ മുഅ്മിനീങ്ങൾ പറയും. മുഅ്മിനീങ്ങളുടെ സംസാരം ഇപ്രകാരമാണ്, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ നൽകണമേ എന്നല്ല അവർ ചോദിക്കുന്നത്. അത് ശരിക്ക് ശ്രദ്ധിക്കണം, ഇതിലെ വരി ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞ കൂട്ടരെന്താ പറഞ്ഞത്? മയ്യഖുലു റബ്ബന ആതിനാ ഫിദ്ദുനിയ, ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണേ എന്നാൽ. എന്നാൽ വിശ്വാസികൾ ചോദിക്കണം എന്താ? ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണമേ. ഹസനത്ത് എന്താണ് ഹസനത്ത് എന്നുള്ളത് ഇൻഷാല്ലാ ഞാൻ വിശദീകരിക്കാം. وفي الاخره حسنه اخرته الحسنه നൽകണേ. ഒന്നും കൂടി വഖിന അദാബൻ നാർ, ഏറ്റവും വലിയ അദാബ് നരകമാണ്, അതിൽ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമെന്ന്. എന്താണ് പ്രിയമുള്ളവരെ ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ അല്ലമ തബരി റഹ്മത്തുള്ളാഹി അലൈ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈ, ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈ, അതുപോലെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈ, എത്രത്തോളം മുഫസ്സറുകൾ മുഴുവനും വിശദീകരിച്ച ചില പോയിന്റുകൾ ഉണ്ട്. എന്താണ് ദുനിയാവിൽ ഹസനത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ ദുനിയാവ് നൽകണേ എന്നല്ല പറഞ്ഞത്, പിന്നെ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണമേ. എന്താണ് ഹസനത്ത് എന്ന് പറഞ്ഞാൽ സ്വാലിഹായ ഇണയെ നൽകണമേ, ഉപകാരപ്രദമായ അറിവ് നൽകണമേ, സ്വാലിഹായ അമലിനെ അഥവാ ഇഖ്ലാസും നിയ്യത്തും ഇത്തിബാഉമുള്ള അമല് പ്രദാനം ചെയ്യണമേ,
റിസ്ഖുൻ വാസിഅ വിശാലമായ ഉപജീവനം നൽകണമേ. ഏഴോളം അഭിപ്രായങ്ങൾ അല്ല അതിൽ അധികവും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ഞാൻ അത് പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. അന്നഹ അൽമർഅത്തു സ്വാലിഹ ഖാലഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല. എന്താണ് ഹസനത്ത് എന്ന് പറഞ്ഞാൽ റബ്ബന ആതിന ഫി ദുനിയ ഹസന, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ഹസനത്ത് നൽകണം എന്ന് പറഞ്ഞാൽ അൽമർഅത്തു സ്വാലിഹ നല്ല ഇണയെ നൽകണമേ എന്നാണ്. രണ്ടാമത്തെ അന്നഹ അൽ ഇബാദ, ഞങ്ങൾക്ക് ഇബാദത്ത് ഉണ്ടാകണം. ഇഖ്ലാസും ഇത്തിബാഉം ഉള്ള ഇബാദത്ത്, അത് നിർവഹിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. മൂന്നാമത്തെ കാര്യം അൽ ഇൽമു വൽ ഇബാദ, എന്താണ് ഇൽമ്? ഇൽമുൻ യുൻതഫഉ ബിഹി അല്ലെങ്കിൽ യൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ് നൽകണമേ. ഹസനത്ത് നൽകണം എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ അറിവ് നൽകണമേ, ആ അറിവനുസരിച്ച് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് നൽകണമേ. നാലാമത്തെ അഭിപ്രായം അൽ മാൽ ഹസനത്ത്, ദുനിയാവിലെ ഹസനത്ത് എന്താ? അൽ മാൽ, ഏതാണ് മാൽ? ഹലാലും തയ്യിബുമായ മാൽ, സമ്പത്ത്. അപ്പൊ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണം എന്ന് പറഞ്ഞാൽ ഹലാലും തയ്യിബുമായ സമ്പത്ത് നൽകണമേ. അഞ്ചാമത്തത് അൽ ആഫിയ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണം, സൗഖ്യം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫി ദുനിയാ വൽ ആഖിറ. ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥനയിലുള്ളതാണ് ദുനിയാവിൽ ഞങ്ങൾക്ക് അഫ്വ വേണം, സൗഖ്യം വേണം, സൗഖ്യം വേണം, ആഫിയത്ത് വേണം. അഫുവും ആഫിയത്തും, മാപ്പും സൗഖ്യവും വേണം, ആഫിയത്ത് സൗഖ്യം വേണം, ദുനിയാവിൽ വേണം, ആഖിറത്തിൽ വേണം, അതിന് നൽകണമേ. ആറാമത്തെ ഒരു തഫ്സീർ അർ-റിസ്ഖുൽ വാസിഅ ഖാലഹു മുഖാതിൽ റഹ്മഹുല്ലാ, എന്താണ് വിശാലമായ റിസ്ഖ്, മുറിഞ്ഞു പോകാത്ത റിസ്ഖ്, ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നതല്ല, ബറക്കത്തുള്ള റിസ്ഖ് ഞങ്ങൾക്ക് നീ നൽകണമേ. അതാണ് ഹസനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എത്ര നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ് മുസ്ലിമേ, ഇത് റബ്ബന ആതിന ഫി ദുനിയ ഹസന ഖാലഹു ഇബ്നു ഖുതൈബ റഹ്മഹുല്ലാ പറഞ്ഞു. എന്ത്? അന്നിഅമ, നിഅമത്തുകൾ നൽകണമേ, നിഅമത്തുകൾ നൽകണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക വറഹ്മതിക, ഫളൽ നൽകണേ, റഹ്മത്ത് നൽകണേ, ഔദാര്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. എന്തെല്ലാമാണ് ചോദിക്കുന്നത്? നല്ല ഇണയുണ്ടാകണം, നല്ല സമ്പത്തുണ്ടാകണം, സൗഖ്യമുണ്ടാകണം, സൗഖ്യമുണ്ടാകണം, അനുഗ്രഹങ്ങൾ ഉണ്ടാകണം, വിശാലമായ റിസ്ഖ് ഉപജീവനം ഉണ്ടാകണം, ഇഖ്ലാസും ഇത്തിബാഉമുള്ള ഇബാദത്ത് ഉണ്ടാകണം, ഉപകാരപ്രദമായ ഇൽമ് ഉണ്ടാകണം. എന്താ ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അൽ ഇൽമുൻ നാഫിഉ വൽ അമലു സാലിഹ്. അല്ലാഹു അക്ബർ കബീറ. ഇതാണ് ഒരു മുസ്ലിമിന്റെ പ്രാർത്ഥന. എവിടുന്ന് അയാൾ പ്രാർത്ഥിക്കുന്നത്? ഹജ്ജിന്റെ വേളയിലാണ് ആയത്. ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ നിരവധി പ്രാർത്ഥനകളുടെ കൂട്ടത്തിലെ പ്രാർത്ഥന, അതാണ് റബ്ബന ആതിന ഫി ദുനിയ ഹസന. ഇനിയോ വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? ദുനിയാവ് മാത്രം ചോദിക്കുന്നല്ല, ദുനിയാവിൽ ഹസനത്ത് ചോദിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം ആഖിറത്തിലും ഹസനത്ത് ഉണ്ടാകണമെന്നാണ്. ആഖിറത്തിലും ഹസനത്ത്, വഫിൽ ആഖിറത്തി ഹസന, ആഖിറത്തിൽ ഹസനത്ത് നൽകണേ. എന്താണത്? അന്നഹ അൽ ഹൂറുൽ ഈൻ ഖാലഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഹൂറുൽ ഈൻ, നല്ല ഇണകൾ. ഏറ്റവും പ്രധാനമായ ഒരു തഫ്സീർ ഹസനുൽ ബസ്രി, സുദ്ദി റഹ്മഹുല്ലാ എന്നിങ്ങനെയുള്ള മഹത്തുക്കൾ കൊടുത്തതും ഭൂരിപക്ഷം ആളുകളും ഈ ആയത്തിന്റെ ഈ ഒരു ഭാഗത്തിന് വഫിൽ ആഖിറത്തി ഹസനത്തൻ എന്നതിന് തഫ്സീർ നൽകിയത് അൽ ജന്ന, സ്വർഗം വേണം. അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് ഖൈറായത് മുഴുവനും വേണം, അത് നിശാലമാണ്. അതോടൊപ്പം തന്നെ ആഖിറത്തിൽ ഞങ്ങൾക്ക് സ്വർഗം വേണം, ആ സ്വർഗത്തിന് സുഖങ്ങൾ വേണം. ആ സുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൂറുൽ ഈൻ. നോക്കൂ, നിങ്ങൾ എത്ര അർത്ഥവത്തായ പ്രാർത്ഥന, റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. എന്നാൽ മറ്റുള്ളവർ ചോദിക്കുന്നതോ ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണമെന്ന്. ഹസനത്ത് അവർ ചോദിച്ചിട്ടില്ല. വിശ്വാസികളുടെ പ്രത്യേകത അവർ ഹസനത്ത് ചോദിക്കുന്നു എന്നതാണ്. പ്രിയമുള്ളവരെ, ഹസനത്ത് നമുക്കും പ്രധാനമാണ്, ഹസനത്ത് പ്രധാനമാണ്. ഇനിയോ വഖിന അദാബന്നാർ, നരകത്തുനിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമെന്നാണ്. ഈ രണ്ട് തരം പ്രാർത്ഥന നമ്മൾ ലോകത്ത് കാണും.
ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായി കൊണ്ടുനടക്കുന്ന പ്രാർത്ഥനകളിൽ ദുനിയാവിലെ ഹസനത്തും ആഖിറത്തിലെ ഹസനത്തും ഒരുപോലെ ചോദിക്കുന്നു എന്നതാണ്. എന്നാൽ ദുനിയാവ് മാത്രം ലക്ഷ്യം വെക്കുന്നവൻ ദുനിയാവ് മാത്രം ചോദിക്കുന്നു എന്നതാണ്. ഈ ഒരു വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ വ്യത്യാസം നമ്മൾ കൃത്യമായി അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് അത് കൊണ്ടുവരികയാണ്. ഉലായിക ലഹും നസീബും മിമ്മാ കസബൂ എന്നിട്ട് അല്ലാഹു പറയാണ് അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അവർക്ക് വലിയൊരു വിഹിതമുണ്ട്. ഇവിടെ കസബ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനക അലീം. എന്റെ സംസാരം കേൾക്കണം, മുഴുവൻ ആളുകൾ ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. എവിടെയൊക്കെ പ്രാർത്ഥിക്കും? ഈ ജുമാക്ക് വന്നിരിക്കണ നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. സന്ദർഭം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. സുജൂദിൽ പോലും പ്രാർത്ഥിക്കുന്നവരുണ്ട് അറബി അല്ലെ. എവിടെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ഈ കസബ് എന്ന് പറഞ്ഞാൽ സമ്പാദ്യം എന്നതിന് വിശദീകരണം നൽകപ്പെട്ട നിങ്ങള് ദുനിയാവിലെയും ആഹ്റത്തിലെയും നന്മകൾക്ക് വേണ്ടി അയാൾ ദുനിയാവിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞില്ല. ആ പ്രാർത്ഥനക്കാണ് ഇവിടെ കസബ് എന്ന് പറഞ്ഞത്. അല്ലാഹു അക്ബർ. പ്രാർത്ഥന അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അതുതന്നെയാണ് ഇബാദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി പരിഗണിക്കുകയാണ്. അള്ളാഹു തആല പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. എന്താണ് അവർ പ്രാർത്ഥിച്ചത്? എനിക്ക് പെണ്ണ് വേണം, എനിക്ക് മക്കൾ വേണം, എനിക്ക് സ്വത്ത് വേണം, എനിക്കൊരു വീട് വേണം, എനിക്ക് നല്ല സമ്പാദ്യം വേണം എന്നല്ല പ്രാർത്ഥിച്ചതിന്. നല്ല ഇണ വേണം, നല്ല മക്കൾ വേണം, നല്ല കുടുംബം വേണം, നല്ല സൗകര്യങ്ങൾ വേണം, ഹസനത്തുള്ളതാകണം, പറക്കത്തുള്ളതാകണം എന്നാ ചോദിച്ചു. വ്യത്യാസമുണ്ട്. ചോദ്യത്തിൽ വ്യത്യാസമുണ്ട്. എല്ലാരും ചോദിക്കണെന്നെ, പക്ഷെ ചോദ്യത്തിൽ വ്യത്യാസമുണ്ട്. ആ ചോദ്യം അല്ല പരിഗണിക്കണം. അല്ല ചോദ്യം പരിഗണിക്കണം. എന്നിട്ടോ ഒന്നും കൂടി ചോദിച്ചു, ആഹ്റത്തിൽ നിലകണേ. എന്താ അവിടെ ഏറ്റവും വലിയ സുഖം? സ്വർഗമാണ്. സ്വർഗത്തിൽ അല്ലാന്റെ ലിഖാ ആണ്, സ്വർഗത്തിൽ അല്ലാന്റെ റിളയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വല്ലാഹു സരീഉൽ ഹിസാബ്. അല്ലാഹു പറഞ്ഞു, അല്ലാഹു അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനാകുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, എത്ര ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ശരിക്കും ആഹ്റത്തിലേക്ക് പ്രയാണം നടത്തുന്ന, യാത്ര തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അയാളുടെ സംസാരങ്ങൾക്ക് പോലും സൂക്ഷ്മതയുണ്ട്. അയാളുടെ ആഗ്രഹങ്ങൾക്ക് പോലും സൂക്ഷ്മതയുണ്ട്. അയാളുടെ പ്രവർത്തനങ്ങളിൽ പോലും കൃത്യമായ ലക്ഷ്യമുണ്ട്. വെറും ഇവിടെ മാത്രമല്ല, ഇവിടെ കിട്ടുന്നത് ആഹ്റത്തിന് വേണ്ടിയുള്ളതാകണം. അതാണ് അയാളുടെ കാഴ്ചപ്പാട്. നമ്മളോ നമ്മള് ഗൗരവത്തിലായിരിക്കും. നമ്മളോ നമ്മൾ ചോദിക്കുന്നതൊക്കെ ആഹ്റം മുന്നിൽ കണ്ടിട്ടാണോ അതോ ദുനിയാവ് മാത്രം മുന്നിൽ കണ്ടിട്ടാണോ? നമ്മൾ തീരുമാനിക്കണം. ആഹ്റം മുന്നിൽ കണ്ടിട്ടാകണം. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു ജഅലല്ലാഹു ഉനാഹു ഫീ ഖൽബിഹി وجمع له شمله واتته الدنيا وهي راغمه. ഒരാളുടെ പരമപ്രധാനം മുഖ്യ ലക്ഷ്യം പരലോകമാണെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ നമുക്ക് അങ്ങനെയാകാൻ. അവനുള്ള ഐശ്വര്യം അവന്റെ ഹൃദയത്തിൽ അള്ളട്ട് കൊടുക്കുന്ന, ആഹ്റം ലക്ഷ്യം വെച്ചവന്റെ ഹൃദയത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്ന ഐശ്വര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് മനസ്സംതൃപ്തി ഉണ്ടല്ലോ. എന്ത് എത്ര കുറച്ചാണുള്ളതെങ്കിലും ഒന്നും ഉണ്ടാവില്ല കയ്യിൽ, പക്ഷെ എന്നാലും അയാൾക്ക് മനസ്സംതൃപ്തി ഉണ്ടാവും. ഇവിടെ കൊട്ടക്കണക്കിന് ഉണ്ടായിട്ടും മനസ്സംതൃപ്തി ഇല്ലാത്തവരെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കണം. ആയില്ല, പോരാ, ശരിയാവണില്ല. അല്ലാഹു തആല അത്തരം ദുഷിച്ച മനസ്സിൽ നമ്മൾ കണക്ക് പറയട്ടെ. കാരണം ലക്ഷ്യം എന്താണ്? ആഹ്റം. ആഹ്റം ലക്ഷ്യം വെച്ചവന് ദുനിയാവിൽ മനസ്സംതൃപ്തി ഉണ്ടാവും. മാത്രമല്ല റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് ജീവിത വിഭവം അള്ളാഹു സ്വരൂപിച്ചു കൊടുക്കുന്നതാണ്. സത്യത്തിൽ ആഹ്റം ലക്ഷ്യം വെക്കാതെ ജീവിക്കുന്നവൻ അയാളെ പറ്റിക്കുന്നു, ഇയാളെ പറ്റിക്കുന്നു, അവിടെ നോണ പറയുന്നു, ഇവിടെത്തെറി പറയുന്നു, സ്വന്തം സ്ഥാപനത്തിൽ സാധനം വാങ്ങാൻ വന്ന ഒരുത്തിനോട് ഇല്ലാത്ത കഥ പറഞ്ഞിട്ട് പഴയ സാധനമൊക്കെ പുതിയതാന്ന് പറഞ്ഞവരെ വിൽക്കുന്നത് എന്തിനാ? ദുനിയാവ് ഉണ്ടാക്കാനാണ്. എന്നാൽ ആഹ്റം ലക്ഷ്യം വെക്കുന്നോ ഓൻ അങ്ങനത്തെ ഒരു ടെൻഷനേ ഇല്ല. ഹക്കാന്ന് പറയും. നബിന്റെ കാലത്ത് എങ്ങനെ കച്ചവടം അങ്ങനെയാണ്. ഇവിടെ പോരാ, നിങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കോളെ എന്ന് പറയും. ഇപ്പൊ എങ്ങനെ അങ്ങോട്ട് പോകണ്ടോ? ഓ മോശമാണ്. ഓനെ ആളെ പറ്റിക്കണ മാത്രമേ ഒരു പണിയുള്ളൂ, ഇങ്ങോട്ട് വന്നോന്നാ പറയാം. രണ്ട് കാലഘട്ടത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ആഹ്റം ലക്ഷ്യം വെച്ച കച്ചവടക്കാരൻ ഒരിക്കലും ആളെ പറ്റിക്കൂല. ആഹ്റം ലക്ഷ്യം വെക്കുന്നവന് റബ്ബുൽ ഇസ്സത്ത് നൽകും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുന്നത്,
മാത്രമല്ല ദുനിയാവ് അവന്റെ മുന്നിൽ വിധേയപ്പെടും, അഥവാ തോറ്റുപോകുന്നതാണ്. ദുനിയാവിന്റെ മുന്നിൽ സാധാരണ മനുഷ്യർ തോൽക്കാറാണ് പതിവ്. കുറെ പണം ഉണ്ടാക്കി, ഒന്നുണ്ടായില്ല, അവസാനം ആറടി മണ്ണിലേക്ക്. കുറെ വലിയ വീടുണ്ടാക്കി, ഒന്നുണ്ടായില്ല, അവസാനം ആറടി മണ്ണിലേക്ക്. മക്കളൊക്കെ കെട്ടിച്ചു, കെട്ടിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ സമ്പാദ്യം ഉണ്ടാക്കി, ഹലാലും ഹറാമും നോക്കാതെ അവസാനം പെണ്ണൊരുത്തി മറ്റൊരുത്തരോട് പ്രണയത്തിലാവുകയും ഇളാകെ വേജാറാകുകയും ചെയ്തു. ജീവിതത്തിൽ പരമപ്രധാന എന്ന് വിചാരിക്കുന്നതൊക്കെ അപ്രധാനങ്ങളായി പോകുന്ന ചില സന്ദർഭങ്ങൾ. കാരണം എന്താ അറിയോ, അയാളുടെ ലക്ഷ്യം ശരിയല്ല. ലക്ഷ്യം എന്തായില്ല, ആഹ്റമായില്ല, ആഹ്റമായില്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ ലക്ഷ്യം ആഹ്റമാണെങ്കിൽ അതെല്ലാം നമുക്ക് റെഡിയാക്കി തരുന്ന, ഒന്നും വേണ്ട, കയ്യിലൊന്നും ഇല്ലെങ്കിലും മരിക്കണവരും മനസ്സമാധാനം ഒന്നും പെന്തമ്മക്കില്ലാത്തത് അതല്ല ഉണ്ടാക്കി തരുന്നു. ലക്ഷ്യം എന്തായിരിക്കണം, ആഹ്റായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാകട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ കാനത്തി ദുനിയ ഹമ്മഹു ജഅല അല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി وفرق عليه شمله ولم ياته من الدنيا الا ما قدر له. امام ترمذي അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാ, ഒരാളുടെ മുഖ്യ ലക്ഷ്യം ദുനിയാവാണെങ്കിൽ പഠനത്തിന്റെ ലക്ഷ്യം, യാത്രയുടെ ലക്ഷ്യം, ജോലിയുടെ ലക്ഷ്യം, സമ്പാദ്യത്തിന്റെ ലക്ഷ്യം, ഇനതുണകളോടൊത്തുള്ള ജീവിതത്തിന്റെ ലക്ഷ്യം, വീട്ടിൽ താമസിക്കുന്ന ലക്ഷ്യം ഒക്കെ ദുനിയാവ് മാത്രമാണെങ്കിൽ അല്ലാഹു അവന്റെ മുന്നിൽ ദാരിദ്ര്യം കൊണ്ടുവന്നിടും. ദാരിദ്ര്യം കൊണ്ടുവന്നിടും അവന്റെ ജീവിത വിഭവത്തെ അല്ലാഹു ചിന്ന ഭിന്നമാക്കും. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയൂലെന്നർത്ഥം. അല്ലാഹു തആല കാക്കട്ടെ. അള്ളാഹു ദുനിയാവിൽ എന്താണോ അവന് കണക്കാക്കിയത് അത് മാത്രമേ കിട്ടൂ. കൊണ്ടറവേ അഴുത്തിന എന്നൊക്കെ പറഞ്ഞില്ല നേരത്തെ, തെലുഗ് തായോ എന്നൊക്കെ ചോദിച്ചാലോ അള്ളാഹ് കണക്കാക്കിയതല്ല, അതൊന്നിനു കിട്ടൂല. നേരത്തെ പറഞ്ഞാലോ വിശ്വാസിയോ, അയാൾക്ക് ചോദിച്ചാൽ അയാൾക്ക് മൂന്നാണ് മെച്ചം. ഒന്ന് ചോദിച്ചു കിട്ടും, രണ്ട് ഒരാപത്ത് തടയും, മൂന്ന് അത് ആഹ്റത്തിൽ ഗുണമായി മാറും. ഇയാളോ ഇയാള് ഇവിടെത്തന്നെ കിട്ടണം ആഗ്രഹിക്കണം. ക്ഷമണ്ടാവൂല. നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, ഈ ഒരു ഹദീസ് മുന്നിൽ വെച്ച് നമ്മൾ ആലോചിച്ചു. അല്ലാഹു എന്താണോ ദുനിയാവിൽ കണക്കാക്കിയത് അത് മാത്രമേ കിട്ടൂന്ന്. ജമാഅത്ത് നിസ്കാരം മുടക്കിയാലും റബ്ബ് കണക്കാക്കിയതേ സഹോദര നിനക്ക് ലഭിക്കൂ. ചില ആൾക്കാർ വാങ്ങൊടുക്കും, അങ്ങനെ കൊടുക്കും, വാങ്ങൊടുത്തല്ലേ ഇയാൾക്ക് തന്നെ പണി. വാങ്ങൊടുക്കുന്ന ആൾക്കാർക്ക് കുറ്റം. അത് കഴിഞ്ഞ് ഇഖാമത്തിന്റെ സമയവും അപ്പോഴും മുപ്പര് പോവില്ല, കാരണം കടയിൽ തിരക്കാണ്. എന്നിട്ടോ അവസാനം വൈകുന്നേരത്തെ കണക്കൂട്ടുമ്പോ പിന്നെയും തലചൊറിഞ്ഞ് അസ്വസ്ഥായിട്ട് പിന്നെ പലിശക്കാരന്റെ കന്ന് വീണ്ടും മട്ടി പലിശക്കാരന്റെ കന്ന് പണം കടം വാങ്ങേണ്ട അവസ്ഥ വിശേഷം. കാരണം എന്താ അറിയോ, അല്ലാഹു തആല ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചവന് കുടുക്കും, ചുരുങ്ങിപ്പോയ്യക്കൻ ഹറജ് എന്നൊക്കെ കാണാം. അവന്റെ ഹൃദയം കുടുങ്ങിപ്പോയി, ശരീരം മൊത്തത്തിൽ അവന്റെ മനസ്സും എല്ലാം പ്രയാസപ്പെടും. പ്രിയമുള്ളവരെ, തഹജ്ജുദ് നഷ്ടപ്പെട്ടവനും നഷ്ടപ്പെടുത്തിയവനും ദിക്റുകൾ നഷ്ടപ്പെടുത്തിയവനും ദുആ നഷ്ടപ്പെടുത്തിയവനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്തിനെ നഷ്ടപ്പെടുത്തിയവനും ഈ ദുനിയാവിൽ എന്താണോ അല്ലാഹു കണക്കാക്കിയത് അത് മാത്രമേ കിട്ടൂ. നമ്മൾ ഇബാദത്തുകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇങ്ങനെ കുടുംബം, കുട്ടികള്, ജോലി, കൂലി, ദുനിയാവ് ദുനിയാവ് ദുനിയാവ്, അവനാന്റെ പൊന്നു മക്കളോട് നേരെ വർത്തമാനം പറയാൻ പോലും നേരമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാഹു കണക്കാക്കിയതല്ലാതെ സഹോദര നിനക്ക് വേർന്നു കിട്ടൂല. ഈ നഷ്ടപ്പെടുത്തിയൊക്കെ നിനക്ക് നഷ്ടമായിരിക്കും. ചില ആളുകൾക്കൊക്കെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ ഒഴിവില്ല. കാരണം എന്താ പറയുക, കടയിലെ തിരക്ക് അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങൾ. സഹോദരങ്ങളെ, നിങ്ങൾ എത്ര തിരക്കിയാലും, അല്ലെങ്കിൽ സഹോദര നീ എത്ര തിരക്കിയാലും നിനക്ക് കണക്കാക്കിയതേ ലഭിക്കുകയുള്ളൂ എന്ന ബോധം നിനക്കുണ്ടാകും. റബ്ബു സുബ്ഹാനഹു വതാല നമുക്ക് വേണ്ടി ആഹ്റത്തിൽ കണക്കാക്കിയത് സ്വർഗം. ഏ അല്ലാഹ് നമുക്ക് ആഹ്റത്തിൽ കണക്കാക്കിയത് എന്തറിയോ, സ്വർഗം, അവന്റെ ലിഖാ ആണ്. പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിനും അള്ളാന്റെ തൃപ്തിക്കും വേണ്ടി നാം ചെലവഴിക്കുന്ന സമയം എത്ര, നമ്മളൊന്ന് ആലോചിക്കുക. അള്ളാഹുവിന്റെ ലിഖാഇനും സ്വർഗത്തിനും വേണ്ടി നാം ചെലവഴിക്കുന്ന സമയം എത്രയാ. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആല ദുനിയാവിൽ കണക്കാക്കിയത് എന്താണെന്ന് നമുക്കറിയില്ല. എന്നിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ സമയവും സാഹചര്യവും സന്ദർഭങ്ങളും കഷ്ടപ്പാടുകളും മുഴുവൻ സഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ഈ ദുനിയാവിന് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കി, നേരത്തെ പറഞ്ഞ ആളില്ലേ, റബ്ബന ആതിന ഫി ദുനിയ റബ്ബന ആതിന ഫി ദുനിയ, അല്ലാഹു പറഞ്ഞു വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്.
എന്നാൽ വിശ്വാസിയായാലോ ربنا اهدنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار الله تعالى നമുക്ക് രണ്ട് ലോകത്തും ഹസനത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ اقول قولي هذا واستغفر الله لي ولكم استغفروه انه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل وسلم على نبينا محمد اتقوا الله عباد الله اوصيكم واياي بتقوى الله പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സഹോദരി സഹോദരന്മാരെ എന്നിട്ടോ ഇയാള് ലക്ഷ്യത്തിലെത്തിയോ ലക്ഷ്യത്തിലെത്തിയില്ല ഇയാളുടെ പ്രയാസം തീർന്നോ പ്രയാസം തീർന്നില്ല സ്വസ്ഥതയുണ്ടോ സ്വസ്ഥതയില്ല ലോണ് ലോട്ടറി എല്ലാ ഹറാമിന്റെ പുറകെ എന്നിട്ട് എന്തെങ്കിലും തീർന്നോ ഒന്നും തീർന്നില്ല എത്ര കണ്ട് പലിശയുമായി ബന്ധപ്പെടുന്നു അത്ര കണ്ട് കുടുക്കത്തിലേക്കാണ് കഴുത്ത് മുഴുവനും പിടിച്ച് കെട്ടിട്ടതുപോലെ ജീവിതത്തിൽ ഒരു വിശാലത ഉണ്ടാവില്ല ഏറ്റവും സൗകര്യമുള്ള ഒരു വാഹനത്തിൽ ഏറ്റവും സൗകര്യമുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നാലും മനസ്സിനൊരു സ്വസ്ഥതയില്ല കാരണം എന്തറിയോ ഹറാമിലാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ പ്രശ്നങ്ങൾ തീരുമ്പോഴേക്കടുത്തത് അയാളെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊണ്ട് ഇങ്ങനെ മൂടും അല്ലാഹു തആല കാരണം ഹറാമിൽ ജീവിക്കുന്നിടത്തോളം അയാളുടെ ലക്ഷ്യം എന്താണ് ആഹ്റല്ല അതുകൊണ്ടാണ് ആഹ്റം ലക്ഷ്യം വെക്കുന്നവന്റെ പ്രയാസം അവൻ അനുഗ്രഹമാണ് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും കാലിൽ മുള്ള തറച്ചാൽ പോലും പാപങ്ങൾ പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനസിക വിഷമം അവന്റെ പാപത്തെ പൊറുപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിനും ശരീരത്തിനും സമ്പത്തിലും വരുന്ന പ്രയാസങ്ങളൊക്കെ ഒരു മുഅ്മിനിന് അനുഗ്രഹമാണ് എന്നാലോ എന്നാലോ ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ചവനോ അവന് ശാപമാണ് നമ്മൾ എന്താ ലക്ഷ്യം വെക്കുന്നത് പറയുള്ളവരെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇമാം അഹ്മദ് ഇബ്നു മാജാ ഇബ്നു ഹിബ്ബാൻ ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് സ്വീകാര്യയോഗ്യമാണ് മൻ അഹബ്ബ ദുനിയാഹു അളറ ബി ആഖിറതിഹി ദുനിയാവിനെ സ്നേഹിക്കുന്ന ഒരുത്തൻ അല്ലാഹു തആല അവനെ പരലോകത്ത് അതിപ്രയാസകരമാക്കും ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ചവൻ ആഖിറം വളരെ വലിയ പ്രയാസമാണ് എന്നാൽ വമൻ അഹബ്ബ ആഖിറതഹു അളറ ബി ദുനിയാഹു നേരെ അതേ ശൈലിയാണ് പക്ഷെ അല്ലാഹു തആല പറയുന്നത് സുന്ന പഠിപ്പിക്കണം ആഖിറത്തെ ഹുബ്ബ് വെച്ചവന് സ്നേഹിച്ചവന് അതിനുവേണ്ടി പണിയെടുത്തവന് അല്ലാഹു തആല ദുനിയാവിലും പ്രയാസം ഉണ്ടാക്കും ദുനിയാവിലും പ്രയാസം ഉണ്ടാക്കും കാരണം എന്താ അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് ദുനിയാവ് എന്ന വിശ്വാസിക്ക് ജയിലാണ് സത്യം നിഷേധിക്കോ ഓന സ്വർഗ്ഗം അതുകൊണ്ട് അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അതിർവരമ്പുകൾ വിവാഹം അവിടെ അതിർവരമ്പുകൾ ഇണകളുമായി ബന്ധപ്പെട്ട മേഖല അതിർവരമ്പുകൾ സാമ്പത്തിക രംഗം അതിർവരമ്പുകൾ വീടുമായി ബന്ധപ്പെട്ട ലോകം അതിർവരമ്പുകൾ എല്ലായിടത്തും കൃത്യമായ ഹുദൂദുകൾ പാലിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് പ്രത്യക്ഷത്തിൽ കുറച്ച് പ്രയാസവും നിയമങ്ങളും ഒക്കെ തോന്നും പക്ഷേ അവന്റെ ജീവിതത്തിലും ആഹർത്തിലും അത് സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് റബ്ബിന്റെ പ്രവാചകർ പറയാണ് ഈ ശബ്ദം കേൾക്കണം എന്നോടും നിങ്ങളോടാണ് അതിനാൽ നഷ്ടപ്പെടുന്നതിനേക്കാൾ നിങ്ങൾ ബാക്കിയാകുന്നതിനെ തിരഞ്ഞെടുക്കുക ഏതാണ് ബാക്കിയാകുന്നത് ആഹ്റമാണ് ഖൈറായതും ഏറ്റവും നല്ലതും ഏറ്റവും നിലനിൽക്കുന്നതും എന്നതാണ് എന്നിട്ട് റബ്ബ് പറഞ്ഞൊരു വാക്കില്ലേ നേരത്തെ സൂറത്ത് ബക്കറയുടെ 202 ഉലായിക നസീബു മിമ്മാ കസബു അവർ സമ്പാദിച്ചതിന്റെ ഫലമായി അവർക്ക് വലിയ വിഹിതമുണ്ട് അല്ലാഹു തആല ഈ ദുനിയാവിനെ സംബന്ധിച്ച് പറഞ്ഞൊരു വാക്കുണ്ടെന്ന് അറിയാം ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞത് കളിയും വിനോദവും മാത്രമാകുന്നു ശ്രദ്ധിക്കണം മരണം വരെ നമ്മൾ ജാഗ്രതയോടുകൂടി കടന്നു പോകണം ഏതാ ജാഗ്രത നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും മുഅ്മിനാവുകയും തഖ്വ പാലിക്കുകയും ചെയ്യുന്ന പക്ഷം ഈമാൻ തഖ്വ നിങ്ങൾക്കുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കുള്ളതായ പ്രതിഫലം നിങ്ങൾക്ക് അവൻ നൽകുന്നതാണ് നിങ്ങളോട് നിങ്ങളുടെ സ്വത്തുക്കൾ അല്ലാഹു തആല ചോദിക്കില്ല അത് വല്ലാത്തൊരു വാക്കാണ്
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ വാക്കൊരു വല്ലാത്ത വാക്കാണ്. തരുമോ റബ്ബിൽ റബ്ബിന്റെ തൃപ്തി എന്തറിയങ്ങൾ, അല്ലാ തൃപ്തിപ്പെടുന്ന കാര്യം എന്തറിയങ്ങൾ, അല്ല എന്നിലും നിങ്ങൾ തൃപ്തിപ്പെടുന്നത് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കുകയും ചെയ്യുന്നതിനാണ്. വിമാനം സൽക്കർമ്മങ്ങളും ഉണ്ടാകുക എന്നുള്ളതാണ് അള്ളാഹിന്റെ തൃപ്തി നമുക്ക് കിട്ടാനുള്ളൊരു കാരണം. നമ്മൾ അതിനെന്ത് ചെയ്യണ്ട, അള്ളാഹ്ക്ക് പണം കൊടുക്കണ്ട. എന്നാൽ ദാനധർമ്മങ്ങൾ നൽകാൻ അള്ളാഹു തആല നമ്മോട് പറഞ്ഞത് അതുമെന്താണ്, നമ്മുടെ നന്മക്ക് വേണ്ടി മാത്രം. ഏതൊരു ഹൈർ, ഇപ്പൊ നിങ്ങൾ ഈ ജുമാക്ക് വന്നിരിക്കുന്നത് പോലെ എന്തറിയോ, നിങ്ങൾ അള്ളാഹ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഔദാര്യമല്ല, പിന്നെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അഞ്ചു വഖത്ത് ജമാഅത്തായി നിസ്കരിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് നാം ഓതുകയും അതിന്റെ ആശയങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആഖിറത്തിന് വേണ്ടിയാണ്. മക്കളെ, നമ്മൾ ആർക്കൊക്കെ നന്മ ചെയ്തു കൊടുക്കണ്ടോ, ഒരു പുഞ്ചിരി പോലും സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഖപ്രസന്നത, മുസാഫത്ത്, അള്ളാഹിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരുമിച്ചിരിക്കൽ, എല്ലാം ആർക്കു വേണ്ടി, നമുക്ക് വേണ്ടിയാണ്. നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മാത്രം, നമുക്ക് വേണ്ടി മാത്രം. നമ്മൾ ചെയ്താൽ അത് നമുക്കാണ്, അള്ളാഹ്ക്ക് യാതൊരു നഷ്ടമല്ല. നമ്മൾ ചെയ്തില്ലെങ്കിൽ, ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാവും. കുട്ടികളെ, നിങ്ങൾ ആലോചിച്ചോക്കെ, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടണ്ടോ, അള്ളാഹ്ക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒന്നുമില്ല. ആർക്ക നഷ്ടം? നിങ്ങൾക്കാണ്. നിങ്ങളെ നിസ്കരിപ്പിക്കാൻ പ്രേരിപ്പിക്കാത്ത നിങ്ങളുടെ മാതാപിതാക്കൾക്ക്. നിങ്ങൾ ദീന് പഠിച്ചിട്ടില്ലെങ്കിൽ ആർക്ക നഷ്ടം? നിങ്ങൾക്കാണ്. ദീന് പഠിച്ചിട്ടില്ലെങ്കിൽ ആർക്ക നഷ്ടം? നിങ്ങൾക്കാണ്. മക്കളെ, ശരിക്കും പഠിക്കണം, നന്നായി പഠിക്കണം, നല്ല മാർക്കിൽ പാസ്സാകണം, ഇതിന് നല്ല ജോലി കിട്ടണം, ഇല്ലെങ്കിൽ നിനക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞു തരുന്നവർ പോലും പറഞ്ഞു തരാത്തൊരു വിഷയമാണ്. എന്തറിയോ മക്കളെ, നിങ്ങൾ നന്നായി ജീവിക്കണം, അള്ളാഹിനെ പേടിച്ച് ജീവിക്കണം, എങ്കിൽ നിങ്ങൾക്ക് ആഹ്റമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ദുനിയാവും ആഹ്റവും നഷ്ടമാണ്. ദുനിയാവും ആഹ്റവും നഷ്ടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണം ജീവിതത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി ആഹ്റത്തെ മുന്നിൽ വെച്ച് ദുനിയാവിലെയും ആഹ്റത്തിലെയും ഹസനത്ത് നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവരായി നാം മാറുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اللهم ارحمهم فلسطين، اللهم انصرهم فلسطين، اللهم انصر اخواننا الموحدين في كل مكان، اللهم انصر اخواننا الموحدين في ولايه كيرلا، اللهم انصر اخواننا المجاهدين والمستضعفين في كل مكان، اللهم انصرهم، اللهم ارحمهم، اللهم اغفر لهم، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، اللهم صل وسلم على نبينا محمد.